നമസ്കാരം. ലെഫ്റ്റ് സൈബർ കമാൻഡ് അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗം വഹിക്കുന്നത് പ്രദീപ് തിരുവല്ല. ഒക്ടോബർ 17 ശനി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 100 ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്തിട്ട് 100 പൂർത്തിയാവുകയാണ്. പുതിയ ലോകം സാധ്യമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ മഹത്തായ റഷ്യൻ വിപ്ലവം ആഴത്തിൽ സ്വാധീനിച്ച പ്രവാസികളായ ചില ഇന്ത്യൻ വിപ്ലവകാരികൾ താഷ്കെന്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നതിന് മുന്നിട്ടിറങ്ങുകയും 1920 ഒക്ടോബർ 17 യോഗം ചേരുകയുമുണ്ടായി. കുറച്ചു പതിറ്റാണ്ടുകളായി ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങളും ഘടനാപരമായ പരിഷ്കാരങ്ങളും തീർത്ത ഭയാനകമായ അസമത്വത്തിനും ജർമ്മനിയെയും ഇറ്റലിയെയും ഓർമ്മിപ്പിക്കും വിധം ഹിന്ദുത്വ ഫാസിസം തീർക്കുന്ന ഹിംസാത്മകയ്ക്കും എതിരായ വിവിധതരം പ്രക്ഷോഭങ്ങൾക്ക് പുതിയ മാനം കൈവരുന്ന അവസ്ഥയിലാണ് പാർട്ടി രൂപീകരണ ശതാബ്ദി വർഷം മുന്നിൽ എത്തിയിരിക്കുന്നത്. മുതലാളിത്ത വ്യവസ്ഥയെന്നകപ്പെട്ട സർവതലസ്പർശിയായ പ്രതിസന്ധിക്കും കൊറോണ വൈറസ് സൃഷ്ടിച്ച അനിയന്ത്രിതമായ അരക്ഷിതാവസ്ഥയ്ക്കും മുന്നിൽ ഒരിക്കലും കുലുങ്ങില്ലെന്ന് വിമ്പിളക്കിയ വൻകിട മുതലാളിത്ത ഭരണകൂടങ്ങൾ പോലും നിലതെറ്റി അന്താളിച്ചു നിൽക്കുകയാണ്. ഈ സാമ്പത്തിക സാമൂഹ്യ ആരോഗ്യ പ്രതിസന്ധിയും പുതിയ ചൂഷണങ്ങൾക്കും കൊള്ളയ്ക്കും കുത്തകകൾക്ക് പാദസേവ ചെയ്യാനുമുള്ള മികച്ച അവസരമാക്കുകയാണ് മോഡിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഭരണം. ഭരണഘടനയുടെ അന്തസ്സത്തെയും നിയമ വ്യവസ്ഥയെയും ഔപചാരിക പാർലമെന്ററി സംവിധാനത്തെ പോലും നിർവീര്യമാക്കി ജനകോടികളെ ദയാരഹിതമായി ചതച്ചരക്കുകയാണ്. തൊഴിലാളി കർഷക ദ്രോഹ നയങ്ങളും ന്യൂനപക്ഷ ദളിത് സ്ത്രീ ബുദ്ധിജീവി വേട്ടകളും എല്ലാ അതിരുകളും ലംഘിച്ചിരിക്കുന്നു. ജനലക്ഷങ്ങൾ ജീവത്യാഗം ചെയ്ത് പൊരുതി നേടിയ സ്വാതന്ത്ര്യവും പരമാധികാരവും സ്വാശ്രയത്വവും സ്വദേശി സങ്കല്പവും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ ദീർഘവും സാഹസികവും തീക്ഷ്ണവും രണോത്സുകവുമായ 100 മുൻനിർത്തി ആലോചിക്കേണ്ടത്. പ്രസ്ഥാനത്തിന്റെ പിറവി കുതിപ്പുകളും കിതപ്പുകളും ഏറ്റെടുക്കേണ്ട പുതിയ ദൗത്യങ്ങൾ, സ്വയം നവീകരണങ്ങൾ തുടങ്ങിയവയെല്ലാം മുൻവിധികൾ ഇല്ലാതെ പാർട്ടി പരിശോധിക്കും എന്നുറപ്പ്. ജനാധിപത്യം പാർലമെന്ററി സംവിധാനം, അടിസ്ഥാന വർഗങ്ങളുടെ പരിതാപകരമായ സ്ഥിതി, കാർഷിക രംഗം തുടങ്ങിയ മേഖലകളിൽ ഭൂരിപക്ഷത്തിന്റെ താൽപര്യവും ശാസ്ത്രീയ പരിപ്രേക്ഷ്യവും പ്രായോഗിക കർമ്മകഥയും ആദ്യമായി മുന്നോട്ട് വച്ച് ദേശീയ പ്രസ്ഥാനത്തിന് അതുവരെ അപരിചിതമായ ബഹുജന അടിത്തറയും പുതിയ ദിശാബോധവും നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിലൂടെ മിതവാദ സമീപനങ്ങൾക്ക് പകരം പ്രക്ഷോഭം ഊർജ്ജസ്വലമാക്കാനുള്ള സംഭാവനകളാണ് പാർട്ടി നൽകിയതും. ഈ അർത്ഥത്തിൽ 1921 December 27 ചേർന്ന അഹമ്മദാബാദ് AICC സമ്മേളനം എടുത്തു പറയേണ്ടതാണ്. എം എൻ റോയിയും അഭിനയ് മുഖർജിയും പ്രതിനിധികൾക്കിടയിൽ ഒരു നയരേഖ വിതരണം ചെയ്തു. തുറന്നകത്ത് എന്ന നിലയിലായിരുന്നു അത്. ട്രേഡ് യൂണിയനുകളും കിസാൻ സഭയും ഉന്നയിക്കുന്ന അടിയന്തരമായ ജീവൻ പ്രശ്നങ്ങളും ആവശ്യങ്ങളും സ്വന്തം മുദ്രാവാക്യമായി കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു. തുടർച്ചയെന്നോണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗവും പ്രശസ്ത കവിയുമായ ഹസ്രത് മുഖാനി പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചു. പരമാധികാര സ്വരാജ്യം എന്ന സങ്കല്പവും അതിനായുള്ള ചെറുത്ത് നിൽപ്പും ദേശീയ നേതൃത്വത്തിൽ ചർച്ചയാകുന്നത് അതേ തുടർന്നാണ്. മറ്റൊരു പ്രസ്ഥാനവും ആവശ്യപ്പെടും മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ രൂപീകരണ കാലം മുതൽ പരിപൂർണ സ്വാതന്ത്ര്യമെന്ന ആവശ്യം ശക്തമായി മുന്നോട്ട് വച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഉദയത്തിന്റെയും മുന്നേറ്റത്തിന്റെയും ആവേശകരമായ ചരിത്രം സ്വാതന്ത്ര്യ സമരത്തിന്റെ അഭേദ്യ ഭാഗവുമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർഷക തൊഴിലാളി സംഘടനകൾ വ്യത്യസ്തമായ വീക്ഷണങ്ങളുടെ കരുത്തോടെ മുന്നേറി. ഭൂപരിഷ്കരണവും ന്യായമായ കൂലിയും
അങ്ങനെയാണ് അടിയന്താവശ്യമായി മാറിയതും. ബാലഗംഗാധര തിലകനെ അറസ്റ്റ് ചെയ്തപ്പോൾ ബോംബെ തൊഴിലാളികൾ ഒന്നടങ്കം പണിമുടക്കിയപ്പോൾ ലെനിൻ റഷ്യയിലിരുന്ന് ആവേശത്തോടെ ആരാധനാപൂർവം എഴുതിയത് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് പ്രായപൂർത്തിയായിരിക്കുന്നു എന്നത് മറക്കാനാകാത്തതാണ്. സ്വാതന്ത്ര്യ മുന്നേറ്റത്തെ ആധുനിക ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കിനായുള്ള സമരമാക്കി മാറ്റിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഫെഡറൽ പ്രശ്നം, ബഹുഭാഷ പ്രസക്തി, ഭാഷാസ്വത്വം, സാമൂഹ്യനീതി, ജാതി ഉച്ചനീതിത്വം തുടങ്ങിയ കാര്യങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ അജണ്ടയിൽ എത്തിച്ചു. ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിക്കുന്ന ഇന്ത്യ ആക്ടിന് പകരം ഭരണഘടനാ അസംബ്ലി രൂപീകരിക്കണമെന്ന ആവശ്യവും ഉന്നയിക്കുകയുണ്ടായി. ഇന്ത്യ ആക്ട് തള്ളിക്കളയാനും സ്വതന്ത്രമായ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിക്ക് വേണ്ടി വാദിക്കാനും കോൺഗ്രസിന് പ്രേരണയായതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാടാണ്. സ്വതന്ത്ര പരമാധികാര സിവിൽ സമൂഹം എന്ന കാഴ്ചപ്പാട് പ്രചരിപ്പിക്കാനും മുന്നിട്ടിറങ്ങി. എന്നാൽ ദീപ്തമായ ഇത്തരം ചരിത്ര വസ്തുക്കൾ നമസ്കരിക്കുകയാണ് സംഘപരിവാരവും മറ്റ് വലതുപക്ഷ ശക്തികളും ബൂർഷ്വാ ബുദ്ധിജീവികളും മാധ്യമ വൃന്ദങ്ങളും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ എന്താണ് പ്രസക്തി എന്ന ചോദ്യത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്ത ഇന്ത്യയുടെ പ്രസക്തി എന്താണെന്നാണ് ഉത്തരം. വേലിയേറ്റങ്ങളും വേലി ഇറക്കങ്ങളും അപമുഖീകരിച്ചാണ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ടിൽ എത്തിയിരിക്കുന്നത്. അതിനാൽ മാർക്സിസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിജയത്തിൽ നിന്ന് മാത്രമല്ല പരാജയങ്ങളിൽ നിന്നും ഊർജം സംഭരിച്ച് മുന്നേറും എന്നുറപ്പ്. ഇതോടെ മുഖപ്രസംഗം പൂർണ്ണമാകുന്നു. അഭിവാദ്യങ്ങൾ.